ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളിതാ വീടൊക്കെ പൂട്ടി പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? എന്താണ് അറിയോ? പറമ്പ് ടൂർ. അതെ, ഒരു വെറൈറ്റി ടൂറാണ്. വീട്ടിലിരുന്ന് പ്രാന്ത് അടിച്ചവർക്ക് ഇരുന്ന് പറമ്പിലേക്ക് ഇറങ്ങാം. അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ വീടിന്റെ ചുറ്റുള്ള സ്ഥലമൊക്കെ കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. പിന്നെ നമ്മള് ഹോം ടൂറിന്റെ വീഡിയോയും ചെയ്യാം, അതിന് അടുത്തതായിട്ട് ചെയ്യാം കേട്ടോ. അതിന്റെ മുന്നേ ഞങ്ങൾക്കൊന്ന് ഹോം വൃത്തിയാക്കാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇപ്പൊ ആകെ കച്ചറ പിച്ചറായി കിടക്കാണ്, കാരണം ഞാൻ വീഡിയോ എടുക്കുകയാണ്, അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഡ്രസ്സും വലിച്ചിടും വലിച്ചിടും, പിന്നെയും പോയെടുക്കും പിന്നീട്. പിന്നെ കുറെ സാധനങ്ങൾ വലിച്ചിടും. അപ്പൊ അതൊന്നും ഒതുക്കി വെച്ചിട്ടില്ല, അതൊക്കെ ഒതുക്കി വെച്ചിട്ട് നമ്മള് ഹോം ടൂർ ഇടാം കേട്ടോ. അപ്പൊ നമ്മുടെ പറമ്പ് ടൂർ കാണാം. നമുക്ക് കുറെ സ്ഥലം ഉണ്ട് കേട്ടോ, അപ്പൊ കുറച്ച് ടൈം ലാഗ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ, കാരണം കുറെ സ്ഥലമുണ്ട്. പിന്നെ നമ്മുടെ ലക്ഷദ്വീപ് നാല് സ്ഥലങ്ങളിലും വെള്ളങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് പറയുന്ന പോലെ. നമ്മുടെ വീട് നാല് സ്ഥലങ്ങളും കാടാൽ ചുറ്റപ്പെട്ടതാണ്. അപ്പൊ ആരും കണ്ട് പേടിക്കണ്ട, ഫുള്ള് കാടാണ്. ഇപ്പൊ ബാക്കിൽ തന്നെ കാണാൻ ഫുള്ള് കാടാണ്. അത് പക്ഷെ നമ്മുടെ സ്ഥലമല്ല കേട്ടോ. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഈ റോഡും ഈ മുറ്റവും പിന്നെ ഇനി താഴത്തേക്കാണ് നമ്മുടെ സ്ഥലം ഉള്ളത്. അപ്പൊ നമുക്ക് പറമ്പ് ടൂർ കാണാൻ പോവല്ലേ, ആദ്യം നമുക്ക് മുറ്റം ഒന്ന് കാണാം കേട്ടോ. ഇതാ നമ്മുടെ റോഡ്, ഇങ്ങനെ അവിടുന്ന് മൂന്ന് തൊട്ടിട്ടുണ്ട്. റോഡ് അത്യാവശ്യം ഉണ്ട്. അത് നമ്മളിങ്ങനെ വളച്ചിരിക്ക ചെയ്ത്, അതൊരു മണ്ടത്തരായിരുന്നു, പക്ഷെ എന്നാലും ഇപ്പൊ അങ്ങനെയാണ് കിടക്കുന്നത്. ജെസിബിക്കാരും പറ്റുന്നതാണ് ഇല്ലേ. പക്ഷെ അപ്പൊ അതാണ് റോഡ്. പിന്നെ ഇതാണ് മുറ്റട്ടോ, മുറ്റത്തിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൂടെ പറഞ്ഞോടുക്ക്, ആ കിടക്കുന്നത് എന്താ? റോഡിന്റെ നടുക്ക് മുറ്റത്തിന്റെ നടുക്ക് ഒരു സാധനം കിടക്കുന്നുണ്ട്, പഴയ വീടിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ. ഈ കാണുന്ന സ്ഥലത്തായിരുന്നു നമ്മുടെ പഴയ വീടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ ആ വീടിന്റെ ആ ഒരു സൈഡുമായിട്ട് ആ ഒരു എഡ്ജുമായിട്ട് തട്ടിയിട്ടായിരുന്നു പഴയ വീടുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് പുതിയ വീട് കയറ്റിയപ്പോ ഈ പഴയ വീട് നമ്മൾ പൊളിച്ചു കളഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ പഴയതായിരുന്നു. പിന്നെ അത് ആ വീടിനായിട്ട് ടച്ച് ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ കൊറേ പഴക്കമുള്ള വീടായിരുന്നു. എത്രയും ഉണ്ടാക്കിയതാ? ഒരു 1949 ആണെന്നാണ് തോന്നുന്നത്. 1949-59 ആണ്. അങ്ങനെ ഇത്ര കൊറേ മുന്നേ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതായിരുന്നു, ബാക്കിയുള്ളത് ഇത് മാത്രാണുള്ളത്, അടുക്കള ഉണ്ടായിട്ടുള്ള സ്ഥലം. പിന്നെ ഇത് ഉണ്ടാക്കിയ പുതിയ വീടാണ് ഇത്. അമ്മ അതിന്റെ അടിയില് ഒരു എന്താ പറയാ, കൃഷിക്കാരിയാണ്, കർഷകശ്രീയാണ്. അപ്പൊ വെറുതെ പറയാ കേട്ടോ, അമ്മ ഫുള്ള് പച്ചക്കറി അങ്ങനത്തെ ഉണ്ടാക്കാം. ഞങ്ങൾ അന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കേ വരലില്ല. അമ്മ തന്നെയാണ് ഫുള്ള് കുഴിച്ചിടലും നോക്കലും ഒക്കെ. അപ്പൊ ഇത് അമ്മ പയറ് ഇതിന്റെ മുകളിൽ കൂടെ കയറ്റി കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇതാക്കിയിട്ടാണ്. പിന്നെ അടിയിൽ കൂർക്കുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ വെണ്ടത്തയും ചേനയുണ്ട്, വെണ്ടത്തയുണ്ട്, മുളകുണ്ട്, കൊറേ ചെടികളുണ്ട്, കൊറേ സാധനങ്ങൾ, തുളസി, ഇഞ്ചിയാണ് തോന്നുന്നു, അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട്. ഒക്കെ ചെറു ചെറുത്ത് കുഴിച്ചിട്ടുണ്ടല്ലേ. പിന്നെ ഈ സൈഡ് എന്തുണ്ടെങ്കിൽ, ഈ സൈഡ് നമ്മുടെ റബ്ബർ ഉണ്ട് കേട്ടോ. അതിന് നമ്മള് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഈ സൈഡ് ഫുള്ള് കാട് കിട്ടി കിടക്കുകയാണ്. എല്ലാ സ്ഥലവും കൂടി അമ്മയ്ക്ക് വൃത്തിയാക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് ചെയ്യാറുമില്ല. പിന്നെ നമ്മളെ ഈ വീടിന്റെ സൈഡിൽ കൂടെ മൊത്തം ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ അമ്മ തന്നെയാണ്, വേറെ ആരുമല്ല. വരുന്നുണ്ടല്ലോ, ഇപ്പൊ തന്നെ കാർഡ് എടുത്തിട്ടുണ്ടായിരിക്കും. അതെ, വീടിന്റെ ചുറ്റോറെ കാർഡ് മാത്രമേ ഉള്ളൂ കുട്ടികളെ. പൂളാ അല്ലേ, മരച്ചീനി, കപ്പ, വേറെന്താ അറിയാ, അതൊക്കെ തന്നെ പറയാം. അപ്പോ ഇത് ഇതിന്റെ മുന്നേ അമ്മ കുഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കാടാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ കൊറേ പന്നികളുണ്ട്. ഞങ്ങളെല്ലാം പന്നികൾ വന്ന് പന്നികൾ വന്ന് ഇടിച്ച് പരത്തി കിടക്കും. ഇതാക്കി പിന്നെ ഇവിടെ നമ്മള് മണ്ണിട്ട് നിരത്തിയതാണ്. ഇവിടെ ശരിക്കൊരു കുഴിയായിരുന്നു കേട്ടോണ്ടായിരുന്നത്. അപ്പൊ മണ്ണിട്ട് നിരത്തിയോണ്ട് തന്നെ അടിക്ക് ഇറങ്ങിപ്പോയി കപ്പ. അപ്പൊ നമുക്ക് പറിക്കാൻ കിട്ടിയില്ല. പറിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണ് ഫുള്ള് ഇടിഞ്ഞു പോകും. അപ്പൊ അതാണ് ഈ സൈഡിൽ കേട്ടോ. ഈ സൈഡിൽ കൂടെ പോയി പിന്നെ നമ്മുടെ അടുക്കള. അതിനെ പോടോ, നമുക്കിത് കൂടെ പോ. അതിനെ പോ. ഓക്കെ. ആ പിന്നെ ഇത്
കറിവേപ്പിന്റെ ഒക്കെ ഒക്കെ നാച്ചുറലാണ് അറിയില്ലേ. ഞങ്ങൾ ആകെ പുറത്തുനിന്ന് തക്കാളിയും വെള്ളുള്ളിയും മാത്രമേ വാങ്ങാറുള്ളൂ. തക്കാളി ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങക്ക് നല്ല പുറത്തത്തെ അറിവായും കൊണ്ട് ഇവിടെ ഒരു മുന്തിരിവള്ളി ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇനി അപ്പുറത്ത് കൂടെ വരുമ്പോ അല്ല മുന്തിരി അവിടെ അല്ല അതേ എന്റെ മുന്തിരി വാങ്ങിച്ചപ്പോ രണ്ട് മുന്തിരി ഉണ്ടായിരുന്നു. മുന്തിരിവള്ളി ഇത്രേ വള്ളി മാത്രേ ഉള്ളു, മുന്തിരി ഉണ്ടാവില്ലേ. നമ്മളെ അടുത്ത സൈഡിലെത്തിട്ടോ. ഇവിടെ ഒരു നെല്ലിമരണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മള് പറഞ്ഞ പോലെ ഇവിടൊക്കെ നമ്മൾ ഇടിച്ച് നിരത്തിയതാട്ടോ. ആകെ ഇടിച്ച് നിരത്തിയതാണ് ഇടിച്ച് നിരത്തി പോയി ഇടിച്ച് നിരത്തി ഞങ്ങൾ ഇങ്ങനെ ആക്കി. ഇതിന്റെ മുന്നേ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയണ്ടായിരിക്കും ഇത് ഇവിടെ എങ്ങനെയായിരുന്നില്ല. ഒരു കുന്നൊക്കെ ആയിരുന്നു, കുന്നൊക്കെ ഇത് കണ്ടറിയാതാ. ഇതിന്റെ മുകളിന്ന് തൊട്ട് താഴെ തട്ടിടിച്ച് നിരത്തിയതാണ്. ഈ ഹൈറ്റില് ഈ ഹൈറ്റ് ഫുള്ള് മാന്തിയതാണ്. അല്ല ഇവിടൊക്കെ നമ്മൾ ഓൾറെഡി ഈ ഒരു ഹൈറ്റില് കുഴി ഉണ്ടായിരുന്നു. ഈ ഒരു ഹൈറ്റിലില്ല, ഒരു ഒരു ഹാഫ് ആയിട്ട്. പക്ഷെ ഈ സൈഡ് നമ്മള് ഫുള്ള് ആ സൈഡൊക്കെ ഫുള്ള് ഇതാക്കിയതാ. ഇവിടുന്ന് ഇങ്ങനെ ഇട്ടായിരുന്നു പണ്ട് റോഡ് ഉണ്ടായിരുന്നു ഇതിലെ ഇങ്ങോട്ടായിരുന്നു. ആദ്യം റോഡേ ഉണ്ടായിരുന്നില്ല, ആദ്യം നമ്മളെ ഈ സ്ഥലത്തേക്ക് റോഡേ ഉണ്ടായിരുന്നില്ല കേട്ടോ. വഴി പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വാങ്ങിയതാണ് ആ വഴി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വലിയ എത്ര വെട്ടിട്ടും പോയില്ല. ഇതിന് ഞങ്ങൾ നല്ല വെട്ടും ഉണ്ടാവും, വെട്ടും ഉണ്ടാവും. പക്ഷെ നെല്ലിക്ക മാത്രം കാണാറില്ല. ഈ സൈഡത്തെ ചെടികൾ ഈ സൈഡ് നമ്മുടെ നാച്ചുറൽ അലോവേര അല്ലേ, അതാണ് ഈ സാധനം കാണിച്ചെടുത്ത്. ഇതാണ് അലോവേര ഒക്കെ അമ്മണ്ടാക്കിയത്. ഇത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വെറൈറ്റി സാധനം കാണിച്ചത്. ഇതാണ് നമ്മുടെ അലക്ക കല്ല്. ഇത് ഞാൻ കുഴിച്ചിട്ടതാ, അവസാനമായും കുഴിച്ചിട്ട സാധനങ്ങളാണ് ഈ നാലെണ്ണം. തേനപ്പിന്റെയും കോളയുടെയും കുപ്പിയ അതാണ് കുറച്ചും കൂടെ കിട്ടിയിട്ട് വേണം ഫുള്ള് ചെയ്ത്. ഇതൊരു വെറൈറ്റി മുളകാണ്. കണ്ടെത്തിയിരിക്കുന്നു ഇതാണ് മന്ദാരം പാട്ട്. ഓ പാട്ട് പാടാൻ അറിയാത്ത കൊണ്ട് ഞാൻ പാട്ട് പാടി നശിപ്പിക്കുന്നില്ല. പൈപ്പ് കൊണ്ടിട്ടോ അതിനെന്താ ഇറങ്ങിക്കോ. ഞാൻ വരുന്നുണ്ട് ബാക്കിലേ, എനിക്ക് പോയതിൻ്റെ ബാക്കിലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. വീഡിയോ ഫുള്ള് ഷെയ്ക്കാട്ടോ, കുഴിയും കുന്നും ആയതുകൊണ്ടേ. ഇവിടെ ഒരു നെൽ പുളിമരമുണ്ട്. ഞാനും കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ട് മറ്റേ വാനില ഇവിടെ ഏറ്റവും കൂടുതൽ മുളകാണ്. മയിലൊന്നും കാണാനല്ലോന്ന്. ആ ഇല്ലെങ്കിൽ കൊറേ മയിലുകൾ ഉണ്ടാവും കേട്ടോ. പീലി നല്ലോണം ഉള്ളത് തന്നെ രണ്ടു മൂന്നെണ്ണം ഉണ്ട്. പിന്നെ ഫുള്ള് പീലി ഇല്ലാത്തത് കൊണ്ട് കേട്ടോ. ഓക്കെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല കാടാണ്, കാണുന്നില്ലേ. നിങ്ങൾ പോയാൽ ചിലപ്പോൾ കൊതുക് കിട്ടും. പക്ഷെ നമുക്ക് ആ സാധനം കാണിച്ചു കൊടുക്കണം. ബാധ സാധനം വെറൈറ്റി സാധനം കാണിച്ചു തരാം. അയ്യോ അമ്മയുടെ വാഴക്കൊലയാണ് ഉദ്ദേശിച്ചത്. ഞാൻ അവിടെ നിന്നാ പോ. ഇതിന്റെ താഴെ ഒരു കുട്ടിക്കൊരങ്ങാൻ നിൽക്കുന്നുണ്ട്, കാണിച്ചു തരാം. എന്താണ് എന്റെ അടുത്ത് ഒരു ചൂലൊക്കെ? അതൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ആദ്യത് ഇത് കണ്ടോ, വലിയ കഴിഞ്ഞ പക്ഷേ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയും വരുന്നുണ്ട്. ഇപ്പൊ എത്ര നീളായിട്ടുള്ളൂ, ഇത് ഫുള്ളായിട്ട് ആയിട്ടില്ല. ഇത് അമ്മേന്റെ ഉണ്ടാക്കിയതാണ് ഈ വാഴ എന്ന് പറയുന്നത്. നല്ല വെളമുള്ള സ്ഥലം കേട്ടോ, അതൊന്നും നല്ല വലിയ കായ വെളമല്ലടി വളമാ ആണല്ലേ.
അയ്യോ പുജി പഴം തിന്നല്ലേ അരതിവി ചൂല വെച്ചത് പറ ചൂലിട്ടത് എന്തിനാ വെച്ചാൽ എന്റെ അമ്മയുടെ അടിപൊളി ഐഡിയ കണ്ണിടാണ്ടിരിക്കാൻ ഈ കാട്ടിലൊക്കെ വന്ന് ആര് കണ്ണിടാനല്ലേ എന്നാലും അമ്മേന്റെ ഒരു ഇത് ചെലപ്പോ അമ്മ ഞങ്ങൾ ആരെയും കണ്ണിട്ടാലും വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ കണ്ണിൽ ഇപ്പഴാ കണ്ടെന്നുള്ളു ഞങ്ങള് ഞാനിത് ഇതിനൊക്കെ ഇറങ്ങിയിട്ട് കാലങ്ങൾ കുറേ എന്റെ ഓർമ്മയിൽ ഇപ്പടുത്തൊന്നും ഞാൻ വന്നിട്ടില്ല ഇനിയിപ്പോ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വരിക ഇത് കുഴിയിലാട്ടോ ചെലപ്പോ നിങ്ങൾക്ക് കാണുമ്പോ ചെറുതായിട്ട് അവിടെ എന്താ വലിയ വലിയ വില ഇലകൾ ആ ഇലകൾ നോക്ക് ജന്തുരം വലിയ വാ കഴുതന്റെ അല്ലേ വലിപ്പം നോക്ക് അവരൊക്കെ കടന്നിറങ്ങാലേ ഫുള്ള് കാണാട്ടോ മുളകുണ്ട് വെറൈറ്റി മുളകുണ്ട് അവിടെ വെറൈറ്റി വെറൈറ്റി മുളകാണ് ഇവിടെ ഉള്ളത് പച്ചക്കറി പച്ച അതായത് പച്ച കളറുള്ള കറിക്ക് പച്ചമുളക് പച്ചമുളക് വെള്ള കളറിലേക്ക് വെള്ളമുളക് ഇട്ടരും അറിയാതെ ഞങ്ങൾ ബുദ്ധിപൂർവമായി അത് ഒഴിവാക്കി ഇവിടെ ഒരു ചെടിയും കൂടെ ഉണ്ട് ഒരു കുഞ്ഞുചെടി പക്ഷെ നല്ല രസമുള്ള ചെടിയാ തേക്കാത്ത കാണിച്ചു കൊടുക്കണം കമോൺ കമോൺ എന്ന് പറയുമ്പോ ഞാൻ പിന്നാലെ വരണം എന്നാ അർത്ഥം നടക്കില്ല കേട്ടോ എനിക്ക് താഴത്തേക്ക് നോക്കാൻ കഴിയില്ലേ അത് തെങ്ങിന്റെ അടിയിലുണ്ടാവില്ലേ വേര് അത് ജെ സി ബി മാന്തിയപ്പോ അതേപോലെ ഇട്ടു ഇനി നമ്മൾ പാടത്തേക്ക് പോവാണ് പാടത്തേക്ക് പോകുമ്പോൾ വേറൊരു പാടം കാണിച്ചു തരാം നമ്മുടെ കിണർ കാണിച്ചു കൊടുക്കും കിണർക്ക് പോയാൽ ഞാൻ വീഴും കിണറിന്റെ ഉള്ളിൽ കാണിച്ചിട്ടുണ്ട് ഇവിടുന്ന് കാണിച്ചെടുത്താണ് കിണർ ഫസ്റ്റ് എന്തോ കുറച്ച് ചെറിയൊരു കിണറാണ് ചെറുത് മറ്റൊരു പാമ്പ അത് അയ്യോ നീ ഫോൺ അതിക്ക് ഇടരുത് കേട്ടോ നല്ല നീല വെള്ളാട്ടോ നല്ല അടിപൊളി വെള്ളാണ് ഇത് കാണുന്നുണ്ടെങ്കില് അവിടെ ഒരു നീർക്കോലി കിടക്കണോ കല്ലെറിഞ്ഞു നോക്കിയാലോ വേണ്ടോ എന്റെ ലെങ്ങാനും കേറി വന്നാലേ പണി കിട്ടിയാലോ അയ്യോ ഞാൻ അതൊന്നും മിണ്ടാവറക്കണേ ഹലോ നീർക്കോലി ഇല്ല അതിന്റെ വാലനങ്ങനുണ്ട് സൂമ ചെയ്തൊന്നുമില്ലേ പക്ഷെ വെള്ളം നോക്ക നല്ല അടിപൊളി വെള്ളമാണ് നല്ല നീല കളർ വെള്ളമായിരിക്കും എപ്പോഴും പാടത്തിന്റെ ഒക്കെ കൊണ്ടൊന്നുമില്ലേ അതുകൊണ്ടാണോ ഈ നീല കളർ ദേ കിടക്കുന്നു അവിടെ കണ്ടോ അതിനൊക്കെ ഏറ്റിട്ടുണ്ടല്ലേ നീ അവിടെ കിടക്കാണ്ട് നീർക്കോലി അത് ആന കയറി പോന്നുള്ളൂ അത് കഴിഞ്ഞ അതിനൊക്കെ പൊത്തുണ്ട് തോന്നുള്ളൂല്ലേ നീർക്കോലി ചേട്ടാ നീർക്കോലി പൊത്തിലാണ് അവർക്ക് അനുണ്ട് ഇവിടെ കിടക്കണം കേട്ടോ നീർക്കോലി പൊത്തിലാണ് അവർക്ക് അറിയില്ല ഞാൻ പറയില്ല കാണിച്ചു കൊടുത്തോ കിണർ കാണിച്ചു കൊടുത്തോ ഇതാണ് കിണർ ഗൈസ് വലുതാണ്ടോ നല്ല നല്ല നീല കളറിലെ നല്ല നീല കളർ ഇങ്ങോട്ട് നോക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്ക് കണ്ടോ നല്ല വലിപ്പുണ്ട് ഇനി ബാക്കിക്ക് മറയണ്ട അപ്പൊ ചെറിയ വലിപ്പായിരിക്കും ഇതേനെ പോവണ്ടേ ഇതേനെ പോവണ്ട അതിക്കടെ പോവാൻ വഴിയില്ല ഈ കാണുന്ന സാധനം പാടമല്ല അതൊരു കുളമാണ് ഇത് കാണുമ്പോ പാടമായിട്ടൊക്കെ തോന്നും പക്ഷെ അതൊരു കുളമാണ് പക്ഷെ അതൊരു കുളമാണ് കുറച്ച് വലിയൊരു കുളമാണ് ഞാൻ ഉണ്ട് എന്ന് കമന്റ് ചെയ്ത കുളം ഈ കുളത്തിൽ ഞാൻ എങ്ങനെ ചലഞ്ച് ചെയ്യും ഇതിൽ ഞാൻ പോയ ഓക്സിജന്റെ ഒരു തുള്ളി കണം പോലും ഉണ്ടാവില്ല പായൽ ഫുള്ള് ഇന്നെ കൊല്ലു അതുകൊണ്ടാണ് നമ്മൾ ഇതിക്ക് പോവാ നമ്മൾ കിണറൊക്കെ പൊളിഞ്ഞു അടിയിട്ടുണ്ട് കിണറൊക്കെ നമ്മൾ വേനൽക്കാലത്ത് റെഡിയാക്കുന്നതായിരുന്നു പക്ഷെ ഇപ്രാവശ്യം വേനൽക്കാലത്ത് അത് പറ്റിയില്ല കേട്ടോ നമ്മളെ പറ്റിച്ചു ഇനി അടുത്ത പ്രാവശ്യം അടുത്ത വേനൽക്കാലം നോക്കിയിരിക്കുന്ന കുളം നമുക്ക് പറ്റുമോ നോക്കാം അപ്പൊക്കെ ഉണ്ടാവും കൊറോണ സ്ഥലങ്ങളൊന്നും നമ്മുടേതല്ല കേട്ടോ പക്ഷെ ഇതുവഴി വേണം പോവാൻ അല്ലെങ്കിൽ അതുവഴി പോവായിരുന്നു പക്ഷെ നമ്മൾ തിരിഞ്ഞ് അതുവഴി പോകണ്ടേ നമുക്ക് ഇതുവഴി തന്നെ പോവാം നമ്മളതല്ല എന്ന് പറഞ്ഞാല് അച്ഛൻ്റെ ചേച്ചിയുടെയും ഏട്ടൻ്റെയും ഒക്കെയാണ് ഫുൾ കാടാണ് വേറൊന്നുമില്ല കുറെ തെങ്ങും കുറെ കാവും
ശൈലാരുണ്ടല്ലോ കുറെ കാലമായിട്ടുള്ള ഒത്ത ഇഷ്ടല്ലങ്ങനെ പറയുന്നത് കാണാനുള്ള ഇൻട്രസ്റ്റും കൂടെ പോവും ഓഹോ അതുകൊണ്ടാ ഇതേ നമ്മുടെ കുളത്തിന്റെ വേറൊരു വശം വെള്ളം കാണുന്നുണ്ടോ നിങ്ങൾ ഇടയിൽ കൂടെയെങ്കിലും കണ്ടോ നല്ല രസല്ലേ കാണാൻ പക്ഷേ ഇത് ഒപ്പിച്ചത് ഒരേ അല്ല ഒരേ ഒരാളെന്ന് പറയാൻ പറ്റില്ല രണ്ടാൾക്കാരാണ് ഞങ്ങൾ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടോ ഞങ്ങൾ ഞാനല്ല അയ്യോ ചേച്ചി ആ ചേച്ചി ഇല്ല ഞാൻ ഒറ്റയ്ക്കാ അന്നാ ഈ ഒറ്റയ്ക്ക് ഞാനും കൂട്ടിനെ വിളിച്ചില്ല ഈ പായലിന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കഷ്ണം കൂടെ നിട്ടതാണ് ആരും ഇതേപോലത്തെ ഒരു കുഞ്ഞു കഷ്ണം അതാണ് ഇപ്പൊ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഈ കുളം കേടാക്കി നല്ല രസല്ല പക്ഷെ കാണാൻ ബാ ബാ ഇങ്ങനെ കാണാൻ നല്ല രസം എന്റെ ഇടയിൽ കണ്ടോ പുല്ലൊക്കെ എന്തത് ആൾക്കാരെ അറിയാണ്ട് നടന്നു പോകും നെൽപ്പാട തോന്നുന്നുണ്ട് നെല്ല് കണ്ടില്ലേ നിക്കണേ കുറെ വർഷം വീഴുന്നാ തോന്നുന്നേ പാടം കണ്ടോ ഇതെന്താ ആൾക്കാരെ പറ്റിക്കാറങ്ങിനാ ഇത് കണ്ടോ ഞങ്ങളെ വീട് കണ്ടോ ഇവിടുന്ന് നോക്കിയാ കാണ് ബാക്ക് അതിന് നമ്മള് വീടിന്റെ ഉള്ളിൽ കാണിച്ചു കൊടുത്തില്ലല്ലോ പണ്ട് ഞാനും അതിനും ഇവിടെ ഇരുന്നിട്ട് കൊറേ മീൻ പിടിക്കായിരുന്നു ഇപ്പോഴും ഉണ്ടാവും ചെലപ്പോ കൂടെ അതിന് മീനെ പിടിച്ചാ ചേ ഒരു തോർത്തും തോർത്തും മുണ്ടും കൊണ്ട് വന്നാ മതിയാണ് മീനെ കാണുന്നുണ്ടോ ഉണ്ടോ മീനെ കാണുന്നുണ്ടോ ഇല്ല മീൻ അമ്മക്ക് ഇവിടുന്നല്ലേ എന്നാൾ വല്ലതും ഒന്ന് കിട്ടണേ നല്ല രസല്ലേ ഈ ചാടിന സ്ഥലം ഈ സ്ഥലം കണ്ടോ നല്ല രസല്ലേ കാണാന് അരുവിയോ ഇത് ആ കുളത്തുനിന്ന് വരുന്ന വെള്ളമാണ് ചാല് ആ കുളത്തുനിന്ന് ഇങ്ങനെ വരുന്നതാണ് എപ്പോൾ എത്തും കുറെ നേരമായല്ലോ ഞങ്ങളെ പറ്റിക്കാൻ തുടങ്ങിട്ട് അവിടൊക്കെ ഞങ്ങളെ സ്ഥലം പക്ഷെ ഇവിടെ നോക്കിയാ കാണൂല അതന്നെയാണ് എന്റെ അറിവില്ല അതന്നെയാണ് അതൊരപ്പുറം വരെ നമ്മുടെ പാടാണ് ഫുള്ള് മണ്ണിനൊന്നും കൂടി ഫലഭൂയിഷ്ടമാവാൻ അതിനായിരിക്കും അമ്മക്ക് ചോദിച്ചാ അമ്മ അമ്മേനെ ഒറ്റയ്ക്ക് ഫുള്ള് കളച്ച് അമ്മേനെ ഒക്കെ റെഡിയാക്കിയിരുന്നതാണ് കേട്ടോ ഇരുമ്പ് ലേഡി ആണല്ലേ ഒരു ഉള്ളിക്ക് കാണിച്ചു കൊടുക്കണോ ഉള്ളിക്ക് തന്നെ കറാം പക്ഷെ എന്താ മഞ്ഞപ്പെട്ട ആകെ മണ്ണാവും അടക്ക കാണിച്ചു കൊടുക്ക അടക്ക അടക്ക ഇവരെന്താ അടക്ക കാണാത്ത വീട്ടിലത്തെ കുട്ടികളാ അല്ല ഞാൻ പറയാ വെറുതെ ഇതേ കിടക്കണു കൈസ അടക്ക മഞ്ഞ കളറിൽ ഇതേ കിടക്കുന്നു അടക്ക ഇവിടെ അത് കാണാലോ അതിൻ്റെ ഉള്ളിൽ പോയതാ എങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ കണ്ടിട്ടു ഇങ്ങനെ ചാലുകള് ചാല മീനുണ്ടോ പടം കാണാത്ത ആൾക്കാരുണ്ടാവില്ല വെറുതെ രസം അല്ലേ മീനുണ്ടോ ഇതിന് മീനെ കാണാമല്ലോ മീനെ മീന് മീനൊക്കെ ഉറങ്ങാണ് അയ്യോ പൂന്തുന്നു പൂന്തുന്നു ചപ്പിളി പുളിപ്പുളി പുള്ളി പാടം തന്നെ കേട്ടോ ചാൻസ് ഒന്നും മതി അനിന്റെ കാലുകൾ മാത്രം പിന്തുടർന്നു കൊണ്ട് ഇത് നമ്മളെ കിണറ് ദേ താക്കിണർ വേറെ കിണർ അത് വേറെ ഒരു കിണറ് നീ കമോ നീ കമോണോ ഇതാ ചപ്പിളി അനു കാട്ടി തന്നതാണ് അപ്പൊ നമ്മുടെ സ്ഥലം ഇവിടുത്തെ പാടം കഴിച്ചിട്ടു ഇവിടുന്ന് വന്നിട്ട് അച്ഛൻ്റെ അമ്മാവിൻ്റെ പാടം ഒരു പൂമ്പാറ്റ അതിൽ കളിച്ചോണ്ട് കിടക്കുന്നുണ്ട് കാണുന്നുണ്ടോ പോയോ കമോൺ ഷീ പോയി പൂമ്പാറ്റ നമ്മൾ വീണ്ടും നമ്മളെ റൗണ്ട് പൂർത്തിയാക്കാൻ പോവാണ് വീണ്ടും നമ്മൾ പോകാം
ഞാൻ പൂമ്പാറ്റേനെ ഫോട്ടോ എടുത്തിട്ട് വേണ്ട ഇങ്ങോട്ട് പോരി പൂമ്പാറ്റേനെ കാണാത്ത ഒരു മിനിറ്റ് നമ്മുടെ റിബ്ബർ കമോൺ ആര് കമോൺ വരില്ല കമോൺ എൽസ ഹായ് റബ്ബർ മഴ പെയ്യുന്നുണ്ട് കവർ ഇട്ടിട്ടില്ല അപ്പൊ നമ്മൾ വെട്ടുന്നില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ റബ്ബറാണ് ഞാൻ ക്ഷീണിച്ചു ആരും എവിടെ എനർജി ടോൺ ഞങ്ങള് കുഴിച്ചിട്ടമാരാണ് എത്ര പെട്ടെന്ന് കുത്തുപോലെ മുന്നിൽ മറിക്കാം കണ്ടോ നല്ല വൃത്തിയായി തടട്ട് കൊടുത്തേക്കുന്നു ചെത്തിക്കോറിലൊക്കെ ഉണ്ടല്ലോ ഈ കുട്ടിയെ കൊണ്ട് തോറ്റു ചെയ്യാൻ പറഞ്ഞോളസ്ട്രോൾ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി ആ വേറെ സാധനതേ ഇവിടെ വല്ലതും കാണുന്നുണ്ടോ ഒരു ഓറഞ്ച് കളറല്ലേ ഞാൻ കാട്ടിക്കൊടുക്കും ഓറഞ്ച് കളർ താറ്റിരിക്കലും മതി ഇവിടെ അടുത്തൊരു വീട്ടിലുണ്ടായിരുന്നപ്പോ ഞങ്ങക്ക് ഭയങ്കര അക്രാന്തായിരുന്നു ഈ ഒരു സാധനത്തിന് അവിടെയൊക്കെ പോയി ഫുള്ള് പെറുക്കി കൊണ്ടുവരുന്നു പക്ഷെ വീട്ടിലുണ്ടായിപ്പോണ്ടോ ആർക്കും വേണ്ട കൊറേ ഉണ്ട് കേട്ടോ ഇതിനിപ്പോ സീസൺ ഒന്നുമില്ല തോന്നുന്നില്ലേ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും അച്ചാറിടാം ജ്യൂസ് ഉണ്ടാക്കാംലേ തെച്ചി നിക്കണോക്ക് കൊറേ ഉണ്ടാക്കാം പക്ഷേ നമ്മൾ ഉണ്ടാക്കാറില്ല കുരുമുളക് ഇത് ഇഞ്ചി കുരുമുളക് നമ്മുടെ കണിക്കൊന്നയുടെ മരാട്ടോ ഇത് പ്രാവശ്യം ഞാനും അമ്മയും കൂടി പൊട്ടിച്ചതാണ് ഇത്രക്കൊക്കെ പൊട്ടിച്ചായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടാക്കത്തില്ല ഞങ്ങൾ കണ്ടില്ലേ നല്ല ഹൈറ്റ് ആയി കൂടി കണ്ടില്ലേ ഞാൻ എന്റെ അമ്മയൊക്കെ നല്ല ഹൈറ്റ് ആണ് ഈ പറയണ ആരും വലിയ ഹൈറ്റ് ഒന്നുമില്ല കുരുമുളക് ഉണ്ട് ബാക്കിൽ കാണിച്ചു അപ്പൊ അങ്ങനെ ഞങ്ങൾ അതിസാഹസികമായി കണിക്കൊന്ന മറിച്ചപ്പോൾ പൊട്ടിയതാണ് ഈ വിഷുവിന് നിങ്ങളെ കൊണ്ട് പറ്റേ കുരുമുളക് ഇതേ ഇതാണ് കുരുമുളകിന്റെ ഇതല്ല ഇതാണ് കുരുമുളകിന്റെ കണ്ടോ കണ്ടില്ല ഇതുണ്ടാവുന്നല്ലേ ഇതാണ് ചേന ചേനയുടെ ഇല കണ്ടോ അമ്മ നല്ല ഭംഗിയുണ്ടല്ലോ ലയിച്ചത് കടാങ്കിടൊക്കെ ഇവിടെ നോക്ക് ഇവിടെ വന്ന് നോക്ക് നാണ് ഇതിന്റെ അടി ചേന ഉണ്ടാവും കപ്ലങ്ങ കപ്ലങ്ങ അങ്ങനെയുണ്ടോ ഇത് നേരത്തെ കണ്ട സാധനം ഇവിടെ ഞങ്ങൾ തെച്ചിണ്ട് കേട്ടോ തെച്ചി കണ്ടോ തെച്ചിയെ ഒരു മിനിറ്റ് അയ്യോ എന്റെ ക്യാമറമാൻ പോയേ ഇപ്പൊ വീണേനു വഴി തരുമോ അയാലെ ഇതെന്തിനാ മുറിച്ചെന്ന് വെച്ചാൽ പഴയ വീടിന്റെ അടയ്ക്ക് വന്നിട്ട് വരുന്നു പറഞ്ഞിട്ടില്ലേ ഇവിടെ ഉണ്ടായിരുന്നൊരു ഉങ് ആണെന്നാണ് എനിക്കും തോന്നുന്നത് ബാക്കിൽ കണ്ടാനും തലയിൽ വെക്കാൻ പറ്റിയൊരു സാധനം ആരുടെ തലയിലെ വെക്കല് ഇവിടെ സാധാരണ പച്ചമുളക് 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 പച്ചമുളകല്ല ചീന പറഞ്ഞ അയ്യോ കാക്കേ പറ്റിച്ചേ അയ്യേ എന്നാ പാ പോവാ മുരിങ്ങ കണ്ടുണ്ടാവാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വളരെ പാരമ്പര്യ പാരമ്പര്യകരമായ സ്റ്റെപ്പാണ്
പണ്ട് പ്രാചീന കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന സാധനം. ആര് സോഷ്യലില് പുലിയായിരുന്നു, പുലി. പ്രാചീന കാലത്തെ സ്റ്റെപ്പ് ഒന്ന് മാറി. എന്തിനാ അയ്യേ, വീട്ടിലൊന്നും ചെരുപ്പ് ഇട്ടോളൂ വന്നു. പോയിക്കാൻ അതിനെന്തോ നടന്ന് കേറ്. ഇതൊക്കെ കണ്ടോ, നമ്മളെ വീടിന്റെ പഴയ പഴയ അവശിഷ്ടങ്ങൾ. അപ്പൊ നമ്മൾ വീണ്ടും റൗണ്ട് അടിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പൊ ഇനി ഇത് ഈ സാധനം കാണിച്ചിട്ട് ഈ ഓല ഓല പോലെ നിക്കണില്ലേ, അതാണ് രാമച്ചം. ചുക്ക് വെള്ളം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവൂലേ. ചുക്ക് വെള്ളം ഒന്നുമില്ല പറയാ, കരിങ്കാലി വെള്ളം എന്ന് പറയാ. ഞാൻ ചുക്ക് വെള്ളം എന്നാ പറയാ കേട്ടോ. ചുക്ക് വെള്ളത്തെ ചുക്കിട്ടല്ലേ വെള്ളം. കരിങ്കാലിയോ? കരിങ്കാലി. എന്ത് കാലി? കരിങ്കാലി. വേറെന്തോ പറയും ആ പാക്കറ്റിന്. അപ്പൊ അതിലൊരു വേര് പോലെ ഉണ്ടാവില്ലേ, അതാണ് ഈ സാധനം. ഈ സാധനം അല്ല ഇതിന്റെ വേര്. ഓക്കേ, ഈ സൈഡ് ഫുൾ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ വിങ്ക. ഇത്തകല്യാണി ഞങ്ങക്ക് പഠിക്കാണ്ട്. വിങ്കേ മലയാളത്തിലെ ഇത്തകല്യാണി പറഞ്ഞ പോരെ. ഞങ്ങള് വിങ്ക എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞോ കുറച്ച്? ഞങ്ങക്ക് പറമ്പ് ചൂറ് കഴിഞ്ഞോ? പറമ്പ് ചൂറ് കഴിഞ്ഞു. ഇത് കണ്ടോ ഒരു സ്പെഷ്യൽ സാധനം, ചെടി. സ്പെഷ്യൽ നല്ലതെല്ലാം വീട്ടിലും ഉണ്ടാവും. ഇക്ക് സ്പെഷ്യൽ ആണ് കണ്ടോ, ചുമപ്പുണ്ട്, മഞ്ഞുണ്ട്, പച്ചണ്ട്, എല്ലാ കളറും ഉണ്ട്. എന്റെ ബാക്കിൽ നാരകണ്ട്. ആ പക്ഷെ നാരങ്ങ ഉണ്ടാവില്ലേ? അതാണ് എല്ലാം ഉണ്ട്. പിന്നെ ഈ സാധനം ഇവിടെ എന്നും കറി വെക്കുന്ന സാധനം, ഉപ്പേരി എല്ലാം ഒക്കെ ഉണ്ടാവും. ഉപ്പേരി അപ്പേരി ആ സാധനങ്ങളെല്ലാം വെക്കും അമ്മയെല്ലാം. വേറൊരു സാധനം ഉണ്ട്, ചേന. വീണ്ടും ചേന ഉണ്ട്, വീണ്ടും പച്ചമുളക്. ഒന്ന് അരിനെല്ലിയുടെ മരാട്ടോ. ഇതേ ഒരുത്തൻ നിക്കണ് കണ്ടോ, കണ്ടോ കണ്ടോ വേദന കണ്ടോ. നമ്മളൊക്കെ നാച്ചുറൽ ആണല്ലേ, കുഞ്ഞു വേദന. ഇതിനൊക്കെ എന്താ ഉള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ കഴിഞ്ഞു, നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നു. നമ്മൾ പോയ സ്ഥലത്ത് അല്ലേ, നമ്മൾ വീണ്ടും നമ്മളെ പഴയ സ്ഥലത്ത് എത്തി. ഇപ്പൊ ഇതാണ്ടോ പറമ്പ് ചൂറ്, നല്ലോണം പോറടിച്ചിട്ടുണ്ടായിരിക്കും. നല്ലോണം പോറടിച്ചിട്ടുണ്ടായിരിക്കും, കാരണം ഫുള്ള് കാടാണ്. ഇതാണ് വീടിന്റെ ഫ്രണ്ട് കേട്ടോ. നമ്മള് ഫുള്ള് ഹോം ടൂറിൽ കാണിക്കാം അല്ലേ. അപ്പൊ നമ്മുടെ പറമ്പ് ചൂറ് കഴിഞ്ഞു കേട്ടോ. അതെ, കൊറേ ബോറടിച്ചിട്ടുണ്ടാവുന്ന മനസ്സിലാവും, കാരണം ഫുള്ള് കാട് മാത്രാണ്. സർക്കിൾ അടിച്ചു വന്നു, ക്ഷീണിച്ചു കേട്ടോ. നല്ല എക്കോ ആണ് ഇവിടെ, ഇവിടെ എക്കോ ഉണ്ട്. പിന്നെ നമ്മുടെ വീട് ഇടുമ്പോ എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരുമാതിരി സൗണ്ട് അല്ലേ, കിരി 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 സൗണ്ട്. അതില് ഈ ഒരു കാടാണ്. അപ്പൊ പിന്നെ സൗണ്ടിന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു അഞ്ചര ആയി കഴിഞ്ഞാൽ തുടങ്ങും. ഇപ്പൊ തന്നെ ഉണ്ട്, ഇപ്പൊ ഫുള്ള് പക്ഷികളുടെ സൗണ്ട് ആയിരിക്കും. അഞ്ചരക്ക് ശേഷം ഫുള്ള് മറ്റേ ചീവിയിടും. എന്താ പറയാ, ആ ജന്തുവിന്റെ സൗണ്ട് ആണ്. ഒരു വീട് ഉള്ളിൽ പോയി ഡോറ് ലോക്ക് ചെയ്തിരുന്നാലും ആ സൗണ്ടാണ്. ആ സൗണ്ട് ഇരി കൊടുക്കാൻ സമ്മതിക്കില്ല. ആ അപ്പൊ പിന്നെ എന്തായാലും നമുക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്, നമുക്ക് 700 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ സപ്പോർട്ട് ചെയ്തെല്ലാം. നമ്മളിപ്പോ ഒന്നര മാസം കഴിഞ്ഞു അല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പൊ നമുക്ക് 700 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന്. നമുക്ക് 1K ആയിട്ട് നമുക്ക് 1K സ്പെഷ്യൽ വീഡിയോ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. 1K. അപ്പൊ എല്ലാവരും ഇനി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാറിന് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ തന്നെ ഫോണ് പോയത്. അപ്പൊ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക. ഒരു പേര് എനിക്ക് തോന്നുന്നു ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാണ്ട് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ പോണില്ല. അപ്പൊ എല്ലാവരും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് ഇനേബിൾ ചെയ്തില്ലെങ്കിൽ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഇനി നമ്മുടെ പറമ്പറ്റൂർ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാന്ന് വിശ്വസിക്കുന്നു. കുറെ ബോറടിച്ചിട്ടുണ്ടാന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇത്രയും നേരം ഇരുന്ന് കണ്ടതിന് നന്ദി. അപ്പൊ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.